ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മൾ ഇന്നലെ ഒരു ടാക്സിനെ പറ്റിയിട്ട്, വളരെ വിയേർഡ് ആയിട്ടുള്ള ക്രേസി ആയിട്ടുള്ള ഒരു ടാക്സിനെ പറ്റിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ടാക്സ് എന്ന് പറയുന്നത് വളരെ കോമഡി ആയിട്ടുള്ള ഒരു ടാക്സാണെന്ന് പറയാം. കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോലും ചിന്തിക്കും ഇതിനൊക്കെ ആരെങ്കിലും ടാക്സ് ഇടുക എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു ടാക്സിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും അതെന്താണ്ട് അത്രമാത്രം ചിരിക്കുന്ന രീതിയിലുള്ള ഒരു ടാക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. കൗ ഗ്യാസ്, അതായത് കൗ വിടുന്ന ആ ഒരു ഗ്യാസ് ഉണ്ടല്ലോ ബേക്കിൽ കൂടെ, പിൻഭാഗത്ത് കൂടെ വിടുന്ന ആ ഒരു ഗ്യാസിന് ടാക്സ് ഇടുന്ന ഒരു നാടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുമോ? സോ അങ്ങനത്തെ ആ ഒരു കവ് വിടുന്ന ആ ഒരു ഗ്യാസിന് ഒരു ടാക്സ് ഇടുന്ന രീതിയിലുള്ള ഒരു നാടുണ്ട്. അത് എന്തിനാണ് ആ ഒരു ടാക്സ് ഇടുന്നത് എന്നുള്ളതും ആ ഒരു ടാക്സ് ഇടാനുള്ള പിന്നിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കാണുമല്ലോ, ആ ഒരു പ്രശ്നം എന്താണെന്നുള്ളതും അത് ഏത് നാടാണെന്നുള്ളൊരു കാര്യം നമ്മളിന്ന് നോക്കാൻ പോകുന്നുണ്ട്. ദ കവ് ഗ്യാസ് ടാക്സസ് എന്ന് തന്നെ നമുക്ക് പറയാം. ആ ഒരു പേരിൽ ആ ഒരു ടാക്സിനും ആ ഒരു നാട് ഈടാക്കുന്നുണ്ട്. സോ അതെല്ലാം നോക്കുന്നതിന് മുമ്പ് ആദ്യം പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനോട് അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. ആദ്യമേ പറയാനുള്ളത് ഈ ഒരു കവ് ഗ്യാസസ് എന്ന് പറയുന്നത് ടാക്സസ് എന്ന് പറയുന്നത് ഇത് ഈ ഒരു ടാക്സ് ഈടാക്കുന്ന നാട് ഏതാ നോക്കിക്കഴിഞ്ഞാൽ എസ്റ്റോണിയ എന്ന് പറഞ്ഞൊരു നാടാണ് ഈ ഒരു ഗ്യാസ്, അതായത് ഈ ഒരു കൗവിൻ്റെ ഈ ഒരു പിൻഭാഗത്ത് കൂടെ പോകുന്ന ഈ ഒരു ഗ്യാസിന് ടാക്സ് ഈടാക്കുന്നത്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് വലിയൊരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു 350 ലിറ്റർ മീഥേനും ആ ഒരു ഗ്യാസിൽ നിന്നും, അതായത് കൗ വിടുന്ന ഒരു തവണ പുല്ല് കഴിച്ചിട്ട് വിടുന്ന ആ ഒരു ഗ്യാസിൽ 350 ലിറ്റർ മീഥേനും അതുപോലെ തന്നെ ഏകദേശം ഒരു 1500 ലിറ്റർ കാർബൺ ഡയോക്സൈഡും ഉണ്ടാകും എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട്. സോ ഇത്രയും ഈ ഒരു കാർബൺ ഡയോക്സൈഡും മീഥേനും ഇത് പുറപ്പെടുവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഏരിയയിലുള്ള ഈ ഒരു ഓസോൺ പാളിക്ക് ഒരു ഇമ്പാക്ട് വരാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. സോ അങ്ങനെ ഒരു ഇമ്പാക്ട് വരാനുള്ള ഒരു ചാൻസ് കൂടുതലായതുകൊണ്ട് തന്നെ അവർ റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യത്തിലധികമായിട്ടൊരു ഇമ്പാക്ട് വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം എസ്റ്റോണിയ എന്ന് പറഞ്ഞൊരു നാട്ടിൽ ആരാണെങ്കിലും ഒരു 300-ലധികം ഈ ഒരു പശുക്കളെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അവർ $500 ടാക്സ് ആയിട്ട് അടയ്ക്കണമെന്നുള്ളൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കൗ ഗ്യാസസ് ടാക്സ് എന്ന് പറയുന്നൊരു നിയമം എസ്റ്റോണിയ എന്ന് പറയുന്നൊരു നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടാക്സ് നിയമം കൊണ്ടുവന്നതിന് ശേഷം എസ്റ്റോണിയയിലെ ആൾക്കാർ പേടിച്ചിട്ട്, കാരണം ഈ ഒരു 300-ലധികം പശുക്കളെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ $500 ടാക്സ് ആയിട്ട് അടയ്ക്കണം. സോ $500 അടയ്ക്കാനുള്ള ഒരു ഭയം, കാരണം ഒരുപാട് പേര് 300-ലധികം പശുക്കളെ വളർത്താറില്ല എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം വളരെ നോർമലായിട്ട് അവർ ഓസോണിലുള്ള പ്രശ്നങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, നോർമലായിട്ട് ഫീലായി വീണ്ടും അത് ക്ലിയറായി വന്നു എന്നുള്ളൊരു കാര്യങ്ങളാണ് പറയുന്നത്. സോ ഈ ഒരു രീതിയിൽ വളരെ വിയേഡായിട്ടുള്ള ക്രേസി ആയിട്ടുള്ള, കേട്ടാൽ നമുക്ക് കോമഡി ആയിട്ട് തോന്നുന്ന, ബട്ട് അതിനുള്ളിലുള്ള വളരെ വലിയ രീതിയിൽ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു ടാക്സ് ഉണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം. സോ ഈ ഒരു വീഡിയോ, ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു കണ്ടനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻ എന്താണെന്നുള്ളതും കമൻറ്റിൽ ലീവ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം 4 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നാളത്തെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും. അണ്ടിൽ ദാൻ, ബൈ നസീം, സാനിങ് ഓഫ് യു, ലവ് യു ആൾ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റ ബൈ ബൈ, പീസ് ഔട്ട് ഗൈസ്, ചിയേഴ്സ്, ലവ് യു ആൾ, ടേക്ക് കെയർ, സ്റ്റേ ഹോം.